الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد ഇന്നത്തെ ചോദ്യം ഓൺലൈൻ നിക്കാഹ് അപ്രകാരം ഫോണുകളിൽ കൂടെയുള്ള നിക്കാഹ് സാധുവാകുമോ ശരിയാകുമോ എന്നുള്ളതാണ് ശരിയാവുകയില്ല എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പറയുന്നത് കാരണം ഇത്തിഹാദുൽ മജ്ലിസും അഥവാ മജ്ലിസ് ഒന്നാകലും അപ്രകാരം സാക്ഷികൾ ഹാജറായിരിക്കലും ഹുളൂർ ഷാഹിദൈൻ സാക്ഷികൾ ഹാജറായിരിക്കലും നിക്കാഹ് സഹീഹാകാനുള്ള നിബന്ധനകളാണ് ഷർത്താണ് ഹനഫി മദ്ഹബിൻ്റെ ഫതവയുടെ കിതാബ് അദ്ദുറുൽ മുഖ്താറിൻ്റെ മൂന്നാം ഭാഗം പതിനാലാമത്തെ പേജ് നോക്കിയാൽ കാണാം ഒമിൻ ഷറായിത്തിൽ ഈജാബി വൽ കബൂലി ഇത്തിഹാദുൽ മജ്ലിസ് ഈജാബിൻ്റെയും കബൂലിൻ്റെയും അഥവാ ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു തന്നു എന്ന് പറയുക വലിയ അല്ലെങ്കിൽ പെണ്ണ് പറയുക എന്നെ കഴിച്ചു തന്നു എന്ന് പറയുക അത് ഭർത്താവ് സ്വീകരിക്കുക വരൻ സ്വീകരിക്കുക കബിൽത്തു എന്ന് പറയുക ഇത് രണ്ടും ഒരു മജ്ലിസിൽ വെച്ചായിരിക്കണം എന്നുള്ളത് നിബന്ധനയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദുറുൽ മുഖ്താർ മൂന്നാം ഭാഗം പതിനാലാമത്തെ പേജിൽ പറയുകയാണ് ഇതിനെ കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് കാണാം ബഹർ നോക്കിയാൽ ഫലൗ ഇഖ്തലഫൽ മജ്ലിസു ലം യനഖിദ് ഈജാബിൻ്റെയും കബൂലിൻ്റെയും മജ്ലിസ് രണ്ടായി പോയാൽ രണ്ടും രണ്ടായിട്ട് മാറിയാൽ ലം യനഖിദ് ആ നിക്കാഹ് കെട്ടുപെടുകയില്ല ആ നിക്കാഹ് ശരിയാവുകയില്ല ആകയാൽ ഇത്തിഹാദുൽ മജ്ലിസും വേണം ഇത്തിഹാദുൽ സമാനും വേണം കാലം ഈജാബും കബൂലിൻ്റെയും കാലമൊന്നായിരിക്കണം സ്ഥലമൊന്നായിരിക്കണം ഒരേ സ്ഥലത്ത് വച്ച് ഒരേ സമയത്ത് നടക്കുന്ന അമലായിരിക്കണം സമയം കുറച്ച് തൂലായാലും നീണ്ടുപോയാലും കുഴപ്പമില്ല പക്ഷേ ആ അമലിൽ നിന്ന് മറ്റൊരു അമലിലേക്ക് പോകാൻ പാടില്ല ആ മജ്ലിസിൽ നിന്ന് മറ്റൊരു മജ്ലിസിലേക്ക് പോകാൻ പാടില്ല ഒരേ സ്ഥലത്ത് വച്ചായിരിക്കണം ഒരേ സമയത്തായിരിക്കണം നിക്കാഹിന് രണ്ട് തരീഖകളുണ്ട് രണ്ട് ശൈലിയുണ്ട് ഒന്ന് ഖിതാബിൻ്റെ ശൈലി മറ്റൊന്ന് കിതാബിൻ്റെ ശൈലി ഖിതാബിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ മുഖാമുഖമുള്ളത് അപ്പോൾ അതൊരൊറ്റ മജ്ലിസിൽ തന്നെ ആയിരിക്കണം രണ്ട് കിതാബിൻ്റെ ശൈലിയാ കത്ത് കൊടുത്തു വിടുക ഇതുപോലെ ഞാൻ എൻ്റെ മോളെ ഇന്ന ആൾക്ക് കെട്ടിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തു വിടുക അപ്പോൾ ആ വരൻ്റെ മുമ്പിൽ വച്ച് ആ കത്ത് വായിക്കണം വായിച്ചിട്ട് ആ വരൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയണം അപ്പോൾ കത്ത് എഴുതുന്നത് ഒരു മജ്ലിസിലാണ് സ്വീകരിക്കുന്നത് മറ്റൊരു മജ്ലിസിലാണ് അപ്പോൾ രണ്ട് മജ്ലിസിൽ വെച്ച് നടന്നു പക്ഷേ ഇവിടെയും ആ കത്ത് വായിക്കുക എന്നുള്ളത് അതിനെ ഈജാബായും സ്വീകരിക്കുക എന്നുള്ളത് കബൂലായും അത് രണ്ടും ഒരു മജ്ലിസിൽ വെച്ച് നടന്നതായിട്ടും ഫുഖഹാക്കൾ പറയുകയാണ് രണ്ടും മജ്ലിസ് എന്ന് തോന്നിയാലും ആ കത്തിനെ വായിക്കുകയും എന്നിട്ട് ആ കത്തിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈജാബും കബൂലും അവിടെ പുനർജനിക്കുന്നു രണ്ടും ഒരു മജ്ലിസാണെന്ന് ഫുഖഹാക്കൾ പറയുകയാണ് അതേപോലെ സാക്ഷികൾ ഹാജറായിരിക്കണം ദുർ മുഖ്താറിൻ്റെ മൂന്നാം ഭാഗം 21-ാമത്തെ പേജിൽ കാണാം വ ശുരിത ഹുദൂറു ഷാഹിദൈൻ രണ്ട് സാക്ഷികളും ഹാജറുണ്ടായിരിക്കൽ നിബന്ധനയാണെന്ന് കാണാം വലാ ഇസ്ഹു നിക്കാഹു ഇല്ലാ ബി ഹദ്രത്ത് ഷാഹിദൈൻ ഷാഹിദുകൾ ഹാജറാകാതെ നിക്കാഹ് ശരിയാവുകയില്ല എന്ന് കാണാം അപ്പോൾ സാക്ഷികൾ അവിടെ ഹാജറായിരിക്കണം ആ മജ്ലിസിലുണ്ടായിരിക്കണം ഈ രണ്ട് കൂട്ടരെയും കാണണം ഷഹാദത്ത് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഹുളൂരിയത്തിൻ്റെ ഹാജറാവുക എന്നുള്ള അർത്ഥമുണ്ട് എന്നിട്ടും ഫുഖഹാക്കൾ പ്രത്യേകം എഴുതി കൊടുത്തിരിക്കുകയാണ് വ ശുരിത ഹുളൂറു വലാ യസ്ഹു നിക്കാഹു ഇല്ലാ ബി ഹദ്റത്തി ഹദ്റത്ത് ഹുളൂറ് എന്നുള്ള ഈ വാക്കൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത് ആ ഈജാബും കബൂലും നടക്കുന്ന ആ മജ്ലിസ് മുത്തഹിദായിരിക്കണം ഒന്നായിരിക്കണം ആ മജ്ലിസിൽ രണ്ട് സാക്ഷികളും ഉണ്ടായിരിക്കണം അവർ ഹാജറായിരിക്കണം ഇതാണ് ഫിഖ്ഹിൻ്റെ കിതാബിലുള്ളത് ഇതേപോലെ ഷാഫിഈ മദ്ഹബിൻ്റെ തുഹ്ഫ 7-ാം ഭാഗം 227-ാമത്തെ പേജ് നോക്കാം അവിടെയുണ്ട് വലാ യസിഹു നിക്കാഹു ഇല്ലാ ബി ഹദ്റത്ത് ഷാഹിദൈൻ രണ്ട് സാക്ഷികൾ ഹാജറാകൽ കൊണ്ടല്ലാതെ നിക്കാഹ് ശരിയാകില്ല അപ്പോൾ ഈജാബും കബൂലും കാണാൻ കേൾക്കാൻ
കാണാനും കേൾക്കാനും രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം. തുഹ്ഫ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് സാക്ഷി? സാക്ഷിക്ക് ചില ഷറായിത്തുണ്ട്, അതിൽപ്പെട്ടത് അയാൾ നീതിമാനായിരിക്കണം, അതുപോലെ കേൾവിയുണ്ടായ കേൾക്കുന്ന കഴിവുള്ള ആളായിരിക്കണം. എന്തുകൊണ്ടാണ്? ലന്നൽ മഷൂദ് അലൈഹി കൗലുൻ, അയാൾ സാക്ഷി നിൽക്കേണ്ടത് കേൾക്കുന്ന വാക്കുകൾക്കാണ്. ആയതുകൊണ്ട് കേൾവിയുള്ള ആളായിരിക്കണം. അതുകൊണ്ട് ഫഷ്തുരി തസിമാഹു ഹഖീഖതൻ, യഥാർത്ഥമായിട്ട് അയാൾ കേട്ടിരിക്കണം, കേൾക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അത് നിബന്ധന വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഓ ബസർ, അയാൾ കാഴ്ചയുള്ള ആളായിരിക്കണം. ലിമ യഅതി അന ലഖവല ലാ തസ്ബുതു ഇല്ലാ ബിൽ മുആജനതി വസ്മാഇ, കാരണം അഖ്വാലുകൾ സ്ഥിരപ്പെടണമെങ്കിൽ അത് നേരെക്ക് നേരെ കേൾക്കണം, നേരെക്ക് നേരെ കാണണം, അപ്പോഴുള്ളത് സ്ഥിരപ്പെടുകയുള്ളൂ. ആയതുകൊണ്ട് നേരെക്ക് നേരെ കാണണം. മുആയനത്ത ഹുദൂരിയത്ത, അതൊരു ഓൺലൈനിൽ കൂടെ കണ്ടാൽ പോരാ, അത് മുആയനത്താകില്ല, അത് മുആയനത്താവുകയില്ല. ഓൺലൈനിൽ കൂടെ കണ്ടാൽ പോരാ, അതേപോലെ ഒരു ഫോണിൻ്റെ റിസീവറിൽ കൂടെ തന്നെ ശബ്ദം കേട്ടാൽ പോരാ, മുആയനത്ത് തന്നെ വേണം. ഇത് തുഹ്ഫ ഏഴാം ഭാഗം 228-ാമത്തെ പേജിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ്? ഇത്തിഹാദുൽ മജ്ലിസും അതുപോലെ തന്നെ ഹുദൂർ ഷാഹിദൈനിയും ഹനഫി മദ്ഹബ് അനുസരിച്ച് ഷർത്താണ്. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഹുദൂർ ഷാഹിദൈനി അത് ഷർത്താണ്, അത് നിക്കാഹിൻ്റെ ഭാഗമാണ്. ആയതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്ത നിലയിലാണ് ഓൺലൈൻ വിവാഹങ്ങൾ നടക്കുന്നത്. ഇത്തിഹാദുൽ മജ്ലിസില്ല, അപ്രകാരം തന്നെ ഹുദൂർ ഷാഹിദൈനി ഇല്ല. ഷാഹിദുണ്ടാകാം, ഹുദൂർ ഷാഹിദൈനി ഇല്ല. ഇക്കാരണം കൊണ്ട് ഓൺലൈൻ നിക്കാഹ് സഹീഹാവുകയില്ല എന്നാണ് മദ്ഹബിൻ്റെ ഇമാമികളും ഫുഖഹാക്കളും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരും നിക്കാഹ് സഹീഹാകും എന്ന് പറയുന്നുണ്ട്. അതിനവർ, അവരിൽ സിംഹഭാഗം ആൾക്കാരും ഹദീസുകൾ തെളിവാക്കി കൊണ്ടുവന്നിട്ടില്ല. കാരണം അങ്ങനെ ഒരു തെളിവ് കാണാൻ പറ്റുന്നില്ല. ചില ഒറ്റപ്പെട്ട ആൾക്കാർ മാത്രം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ വിവാഹം, സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ കഴിച്ച വിവാഹം, അതിന് തെളിവായിട്ട് ഓൺലൈൻ തെളിവായിട്ട് ധരിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് എത്ര ചിന്തിച്ചിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. അതിനുള്ള കാരണം, താരിഖിൻ്റെ കിതാബ് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അൽബിദായ വിൻ നിഹായ ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ, സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ അംറു ബിൻ ഉമയ്യത്തുൽ അമിരി എന്ന് പറയുന്ന സഹാബിയെ നബി തങ്ങളുടെ വക്കീലാക്കി നിശ്ചയിച്ചു, കത്ത് കൊടുത്തയച്ചു. ആ കത്ത് കൊണ്ടുവന്ന് നജാഷി നീഗസ് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ രാജാവാണ് അബ്രഹത്ത് എന്ന് വിളിക്കുന്ന അവരുടെ അടിമപ്പെണ്ണിനെ, രാജാവിൻ്റെ അടിമപ്പെണ്ണിനെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വിട്ടിരുന്നു. അവർ ഹബഷയിലേക്ക്, എത്തോപ്യയിലേക്ക് പുറപ്പെട്ട ആദ്യ ഹിജ്റ സംഘത്തിൽപ്പെട്ടയാളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അവരുടെ ഭർത്താവ് അവിടെ വച്ച് മരണപ്പെട്ടു. നസ്രാണിയായിരുന്നു അദ്ദേഹം, അവിടെ വച്ച് മരണപ്പെട്ടു. അതിനുശേഷമാണ് ഈ വിവാഹാലോചന നടക്കുന്നത്. നബിതങ്ങൾ സദസ്യങ്ങൾ കത്ത് കൊടുത്തു വിടുകയാണ് അമ്രുബിൻ ഉമയ്യത്തുൽ അമിരി എന്ന് പറയുന്ന സഹാബിയുടെ കയ്യിൽ. ആ സഹാബി കത്ത് കൊണ്ടുവന്ന് നജാഷിയെ ഏൽപ്പിക്കുകയാണ്. നജാഷിയാണ് അബ്രഹത്ത് എന്ന് പറയുന്ന അടിമ പെണ്ണിനെ ഈ കാര്യം അറിയിക്കാൻ വേണ്ടി ഉമ്മു ഹബീബിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നത്. ഉമ്മു ഹബീബ് അത് സമ്മതിക്കുകയും എന്നിട്ട് അവരുടെ കുടുംബവുമായി ബന്ധമുള്ള ഖാലിദ് ബിൻ സഈദ് ബിൻ ആസ് എന്ന് പറയുന്ന സഹാബിയെ ഉമ്മു ഹബീബ തൻ്റെ വക്കീലാക്കി നിശ്ചയിച്ചു. അവരാണ് ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി എന്താണ്, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് സ്വീകരിച്ച് ആ കത്ത് മുഖേനയാണ് വിവാഹം നടന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ വക്കാലത്തുണ്ട്. ആ വക്കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിക്കാഹ് നടന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ഹദീസ് വക്കാലത്ത് മുഖേന നിക്കാഹ് സഹീഹാകുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വക്കാലത്ത് മുഖേന നിക്കാഹ് സഹീഹാകും എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ഒരു ഫഖീഹും തർക്കമില്ല, മദ്ഹബിൻ്റെ ഇമാമങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഇത് ഓൺലൈൻ വിവാഹത്തിന് എങ്ങനെയാണ് തെളിവാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നുമില്ല. പിന്നീട് ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇബ്നു ബാസിനെ പോലെയുള്ള, സുഹൈലിയെ പോലെയുള്ള മഹാന്മാർ ഇത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പല നിബന്ധനകളും അവർ വയ്ക്കുന്നുണ്ട്. ആ നിബന്ധനകളൊക്കെ ഒത്തെങ്കിൽ ശരിയാണ് അന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു അലം ബിസവാബ് വൈലഹിൽ മർജിഉൽ മആൽ.